അവസരത്തിനൊത്ത് പല വെള്ളത്തിൽ കാല് ചവിട്ടുന്ന മനുഷ്യന്മാരെ നമ്മൾ കണ്ടിട്ടില്ലേ? രാഷ്ട്രീയത്തിലാകുമ്പോൾ നമുക്കിതിനെ കുളം കലക്കി മീൻ പിടുത്തം എന്നുകൂടി പറയാൻ കഴിയും. അത്തരത്തിൽ ഒന്നാന്തരമായി കലങ്ങി നിൽക്കുന്ന CPMന്റെ കുളത്തിൽ കൈയിട്ട് വല്ലതും കിട്ടുമോ എന്ന് നോക്കുകയാണ് KT ജലീല്. ചക്കരക്കുടത്തിൽ കൈയിട്ടാൽ നക്കാത്തവരായിട്ട് ആരുമില്ലല്ലോ. അങ്ങനെ പലതവണ നക്കിയിട്ടുണ്ട് KT ജലീൽ എന്ന ഒരു പരിഹാസം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. എന്തായാലും തുടക്കത്തിൽ ആഭ്യന്തര വകുപ്പിനെയൊക്കെ വലിയ രീതിയിൽ വെല്ലുവിളിച്ച് പിണറായി സർക്കാരിനെയും ഒക്കെ ഒരു വഴിക്കൂടെ കുറ്റം പറഞ്ഞ KT ജലീൽ ഒടുവിൽ മുഖ്യമന്ത്രി ഒരു കുരുക്കിട്ട് പിടിച്ചപ്പോൾ സമസ്ത അപരാധവും ഏറ്റുപറഞ്ഞ് കാല് തൊട്ടു തൊഴുത് ഒരൊറ്റ വെടി പൊട്ടിച്ചു. വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞാലും ഇടതുപക്ഷത്തെയോ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയില്ല. പിന്നെ എന്ത് പുണ്ണാക്കിനായിരുന്നു KT ജലീൽ അൻവറിന്റെ കൂടെ ആദ്യം നിൽക്കുന്നുവെന്ന ഒരു പ്രതീതി ഉണ്ടാക്കിയത് എന്നുള്ള ചോദ്യം നമ്മൾ അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈന്തപ്പഴത്തിലെ കുരുവിൽ കടത്തിയ സ്വർണത്തെക്കുറിച്ച് മുഖ്യമന്ത്രി വല്ലതും പറഞ്ഞോ? അഴിക്കുള്ളിലാക്കുമെന്ന് വല്ലതും പറഞ്ഞതുകൊണ്ടാണോ ആവോ തിരുവാമൊഴിഞ്ഞ് ഇപ്പോൾ ഞാൻ മുഖ്യമന്ത്രിയോടൊപ്പം നിൽക്കുകയേ ഉള്ളൂ എന്ന് മൂപ്പര് പറഞ്ഞത്? എന്തായാലും ജലീലിനെ അങ്ങനെയൊന്നും വിടാൻ അൻവർ ഉദ്ദേശിച്ചിട്ടില്ല. നല്ല ഒന്നാന്തരമായി ജലീലിന്റെ കഴുത്തിന് പിടിച്ചിട്ടുണ്ട് അൻവർ. മലപ്പുറം സ്വർണ്ണക്കള്ളക്കടത്തിന്റെ കേന്ദ്രമെന്നും പണം ദേശദ്രോഹ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ ഉത്തരവാദിത്തവും മുഖ്യമന്ത്രിക്കും ഓഫീസിനും മാത്രമാണ്. ഒരു സമുദായത്തെ മാത്രമാണ് അദ്ദേഹം ലക്ഷ്യം വെച്ചതെങ്കിൽ ആരോപണം എല്ലാവരെയും ബാധിക്കില്ലേ? മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണം, അതിന് തയ്യാറല്ലെങ്കിൽ മാപ്പ് പറയാനെങ്കിലും തയ്യാറാകണമെന്നും PV അൻവർ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലാണ് കൊച്ചാപ്പയ്ക്കിട്ട് നല്ല ഒന്നാന്തരം ഒരു അടിയും കൊടുത്തത്. ജലീൽ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നില്ലടേ എന്ന് PV അൻവർ പോലും ഇപ്പോൾ പറയുകയാണ്. നട്ടലിന് ഉറപ്പില്ലേ എന്ന ചോദ്യവും വരുന്നുണ്ട്. എന്തായാലും കൊച്ചാപ്പയുടെ വായിലെ പിരിവെട്ടുന്ന ചോദ്യങ്ങൾ അൻവർ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇതുമാത്രമല്ല, ജലീലിന്റെ തനിക്കുണം എന്താണെന്ന് വ്യക്തമാക്കുന്ന ഒരു കുറിപ്പ് ശക്തിധരൻ പങ്കുവച്ചിട്ടുണ്ട്. അതുകൂടി ഈ കൂട്ടത്തിലൊന്ന് കേട്ടുനോക്കാം. സ്വർണത്തിൽ വീഴാത്ത ഏത് ജലീലുണ്ട്? എങ്കിലും ജലീലിന്റെ മന്ത്രിസ്ഥാനം തെറിപ്പിച്ച മുഖ്യമന്ത്രിയെ ഒളിയമ്പിലൂടെ വീഴ്ത്തുമെന്ന അൻവറിന്റെ പ്രതീക്ഷയാണ് ഇന്ന് പോക്കറ്റടിക്കപ്പെട്ടത്. ഇതിനെത്ര സ്വർണം പ്രതിഫലമായി കിട്ടണമെന്ന് ഇനി ജലീല് തീരുമാനിക്കും. ഒരു തരി പോലും സ്വർണം വീട്ടിൽ സൂക്ഷിക്കാത്ത വിശുദ്ധനാണല്ലോ ജലീല്. കള്ളക്കൂട്ടങ്ങളുടെ എല്ലാം വിരലടയാളം ഒന്നാണോ? ഇത് വല്ലതും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർക്ക് മനസ്സിലാകുന്നുണ്ടോ? ജലീൽ പിണറായി അച്യുതന്റെ ഓർമ്മയുണ്ടോ? ഷെയ്ക്കിന് ബിരുദം കൊടുക്കുന്ന ചടങ്ങ് കോഴിക്കോട് സർവകലാശാലയിൽ നിശ്ചയിച്ചിരുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് സ്വർണവും പവിഴവും ആമാടപ്പെട്ടികളിൽ നിരനിരയായി നിറച്ച് വെച്ചുകൊടുത്തത് ആരാ? അനധികൃതമായി ഇതേ ജലീലല്ലേ ആ ചടങ്ങ് തലസ്ഥാനത്തേക്ക് മാറ്റിയത്? കള്ളന് കഞ്ഞിവെച്ച തിരുടൻ ഓർമ്മയില്ലേ ആമാടപ്പെട്ടിയിൽ സ്വർണക്കട്ടികൾ കൈമാറിയത്? ആ ജലീൽ അൻവറിന്റെ രാഷ്ട്രീയ സഹായിയാകുമെന്ന് അൻവറിനെ പോലൊരു വിഡ്ഢിക്കല്ലേ സ്വപ്നം കാണാൻ പറ്റൂ? പോടാ പുല്ലേ എന്നുകൂടി ജലീല് വിളിക്കാത്തത് ഭാഗ്യം. ജലീലിനെ മന്ത്രിസ്ഥാനം തെറിപ്പിക്കാൻ ലോകായുക്ത നടപടിയെടുത്തപ്പോഴും മുഖ്യമന്ത്രി സ്വന്തം സ്ഥാനം തെറിക്കാതിരിക്കാൻ നിയമം ഭേദഗതി ചെയ്ത് സ്വയം രക്ഷാകവചം തീർത്തതല്ലാതെ അതിലും ജലീലിനെ തഴഞ്ഞു. പാവം അൻവർ സ്വപ്നം കണ്ടത് അതുകൊണ്ടെങ്കിലും ജലീൽ പക വീട്ടി മുഖ്യമന്ത്രിക്കെതിരെ നിൽക്കുമെന്നാണ്. ജലീൽ ആരാമോൻ? അൻവറെ എങ്ങനെയാണ് ജലീലിന്റെ മന്ത്രിസ്ഥാനം തെറിച്ചതെന്ന് ഓർമ്മയില്ലേ? ഒറ്റ ജലീലിനെ കൊണ്ട് പുഴുകേറിയ മന്ത്രിസഭയല്ലേ ഇത്? ഇതായിരുന്നു ശക്തിധരൻ കുറിച്ചത്. എന്തായാലും ജലീലിന്റെ തനിക്കുണം എന്താണെന്ന് ശക്തിധരൻ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ വിമർശിച്ച് രംഗത്ത് വന്ന PV അൻവറിനെ വിമർശിച്ചുകൊണ്ട് കൊച്ചാപ്പ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്: മിസ്റ്റർ PV അൻവർ, ആരാന്റെ കാലിൽ നിൽക്കേണ്ട ഗതികേട് എനിക്കില്ല. KT ജലീൽ ഒരാളുടെയും കാലിലല്ല നിൽക്കുന്നത്, എന്നും സ്വന്തം കാലിലേ നിന്നിട്ടുള്ളൂ. 2006 തെരഞ്ഞെടുപ്പ് കാലത്ത് അതിസമ്പന്നനായ മഞ്ഞളാംകുഴി അലി എന്റെ തൊട്ടടുത്ത മണ്ഡലമായ മങ്കടയിലാണ് മത്സരിച്ചത്. ഒരു വാൾ പോസ്റ്റർ പോലും അദ്ദേഹത്തോട് സംഭാവന ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. 2016 അബ്ദുൾ റഹിമാനും അൻവറും മത്സരിച്ച ഘട്ടത്തിലും ഒരു സാമ്പത്തിക സഹായം അവരോടും അഭ്യർത്ഥിച്ചിട്ടില്ല. അബ്ദുൾ റഹ്മാനും അൻവറും ലോക്സഭയിലേക്ക് പൊന്നാനിയിൽ നിന്ന് മത്സരിച്ച ഘട്ടങ്ങളിൽ നിരവധി പൊതുയോഗങ്ങളിൽ ഞാൻ തൊണ്ടകീറി പ്രസംഗിച്ചിട്ടുണ്ട്. ആ സന്ദർഭത്തിലും സ്ഥാനാർത്ഥികളിൽ നിന്നോ തെരഞ്ഞെടുപ്പ് കമ്മിറ്റികളിൽ നിന്നോ കാറിന് എണ്ണയടിക്കാനോ വഴിച്ചെലവിനോ ഒരു രൂപ പോലും കൈപ്പറ്റിയിട്ടില്ല.
സ്വന്തം കീശയിൽ നിന്നില്ലാത്ത കാശെടുത്താണ് യോഗസ്ഥലങ്ങളിൽ ഓടിയെത്തിയത്. ഒരു പ്രമാണിയുടെയും ഊരന്മേൽ ഇന്നോളം ജലീൽ കൂരകെട്ടി താമസിച്ചിട്ടില്ല. സ്വന്തം കുടുംബ സ്വത്ത് പോലും വേണ്ടെന്ന് നേരത്തെ പ്രഖ്യാപിച്ച ഒരാൾക്ക് ആരെ പേടിക്കാൻ? ഇനി ഒരു തെരഞ്ഞെടുപ്പ് അംഗത്തിനില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കിയ ഒരാൾക്ക് നിൽക്കാൻ അപരന്റെ കാലുകൾ എന്തിന്? ലീഗിലായിരുന്ന കാലത്ത് സാക്ഷാൽ കുഞ്ഞാലിക്കുട്ടിയെ പേടിച്ചിട്ടില്ല, എന്നിട്ടല്ലേ ഇപ്പോൾ പിണറായി വിജയനെ പിതൃതുല്യനായി കണ്ടിട്ടുണ്ട്. ഇപ്പോഴും കാണുന്നു, മരണം വരെ അങ്ങനെ തന്നെയാകും. അത് ഭയം കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. വമ്പന്മാരായ 4 കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കൊമ്പുകുലുക്കി വേട്ടക്കിറങ്ങി പരിശോധിച്ചിട്ടും എന്റെ രോമത്തിൽ തൊടാൻ പറ്റിയിട്ടില്ല. മേൽപോട്ട് നോക്കിയാൽ ആകാശവും കീഴ്പോട്ട് നോക്കിയാൽ ഭൂമിയും മാത്രമുള്ള എനിക്ക് പടച്ചതമ്പുരാനെയും എന്റെ ഉപ്പാനെയും ഉമ്മയെയും അല്ലാതെ മറ്റാരെയും ഭയപ്പെടേണ്ട കാര്യമില്ല. തെറ്റ് ചെയ്യുന്നവർക്കല്ലേ നാട്ടുകാരെ പോലും പേടിക്കേണ്ടതുള്ളൂ. താങ്കൾക്ക് ശരിയെന്ന് തോന്നിയത് താങ്കൾ പറഞ്ഞു, എനിക്ക് ശരിയെന്ന് തോന്നിയത് ഞാൻ പറഞ്ഞു. സമ്പത്തിന്റെ കാര്യത്തിൽ മാത്രമേ താങ്കളെക്കാൾ ഞാൻ പിറകിലുള്ളൂ. ഇങ്ങോട്ട് മാന്യതയാണെങ്കിൽ അങ്ങോട്ടും മാന്യത, മറിച്ചാണെങ്കിൽ അങ്ങനെ. ഇതായിരുന്നു ജലീലിന്റെ കുറിപ്പ്. എന്തായാലും ഇപ്പോൾ ജലീലും അൻവറും നേർക്കുനേർ പോരിനിറങ്ങിയിരിക്കുകയാണ്. പിണറായി ഇത് കണ്ട് രസിക്കുകയും ചെയ്യുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.